നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. റാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ റാമോജി റാവു ലോകത്തോട് വിട പറഞ്ഞു. ആ വിടവാങ്ങലിനൊപ്പം ഒരു ചരിത്രവും കൂടിയാണ് അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ സാധാരണ കർഷകുടുംബത്തിൽ ജനിച്ച ആ മനുഷ്യൻ ഇന്ത്യൻ സിനിമയിലും രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ രംഗത്തും ബിസിനസ് മേഖലയിലുമെല്ലാം വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ആരാണ് റാമോജി റാവു? ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിശ്ചയദാർഢ്യവും കഠിന അധ്വാനവും കൈമുതലാക്കിയ ഒരു മനുഷ്യൻ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ പെടപ്പരിപ്പുടിയിലായിരുന്നു റാവുവിന്റെ ജനനം. ഈ നാടടക്കമുള്ള വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമ, മാർഗദർശി ചിറ്റ് ഫണ്ട്, രമാദേവി പബ്ലിക് സ്കൂൾ, പ്രിയ ഫുഡ് എന്നിവയുടെ സ്ഥാപകൻ, ആന്ധ്രാപ്രദേശിലെ ഡോൾഫിൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചെയർമാൻ, ഒരു കാലത്ത് ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയത്തെ പോലും നിയന്ത്രിച്ചവരിൽ പ്രധാന പങ്കുവഹിച്ചയാൾ, ഇങ്ങനെ പല മേന്മകളും റാമോജി റാവുവിന്റെ പേരിൽ ഉണ്ടെങ്കിലും ചലച്ചിത്ര മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ തങ്കത്തിളക്കമുള്ളവയാണ്. 1983 റാമോജി റാവു ഉഷ കിരൺ മൂവീസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്നത്. ഹിന്ദി, മലയാളം, തെലുങ്ക്, കന്നഡ, മറാഠി, ബംഗാളി തുടങ്ങിയ ഭാഷകളിലായി നിരവധി സിനിമകളാണ് ഉഷ കിരൺ നിർമ്മിച്ചത്. പിന്നീട് ഉഷ കിരൺ മൂവീസിന്റെ ബാനറിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ പിറന്നപ്പോഴാണ് ഫിലിം സിറ്റി എന്ന ആശയത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്. അക്കാലത്ത് ഹോളിവുഡിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആയിരുന്നു റാമോജി റാവുവിന് പ്രചോദനമായത്. അങ്ങനെ 1990 ഫിലിം സിറ്റിയുടെ ജോലി ആരംഭിച്ചു. ഹൈദരാബാദിലെ വിജയവാഡയിലെ ഹയാത് നഗറിലാണ് 2000 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 1996 റാമോജി റാവു ഫിലിം സിറ്റി തുറന്നത്. പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന ബഹുമതിയും സ്വന്തമാക്കി. പിന്നീട് നടന്നത് സിനിമാ രംഗത്തെ കാഴ്ചയുടെ നിറഞ്ഞ അത്ഭുതങ്ങളാണ്. നിരവധി വിസ്മയ കാഴ്ചകളും അത്ഭുതങ്ങളും മിഴി തുറന്ന ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് അവിടെ പിറന്നത്. അതും വിവിധ ഭാഷകളിൽ. സിനിമയെ ഇഷ്ടപ്പെടുന്നവരുടെ, സിനിമയിലൂടെ അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ട പ്രേക്ഷകരുടെയെല്ലാം സ്വപ്നഭൂമിയായി റാമോജി റാവു പടുത്തുയർത്തിയ ഫിലിം സിറ്റി മാറി. പിന്നീടത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി. ഒരു വർഷം കുറഞ്ഞത് 1.5 ദശലക്ഷം സന്ദർശകർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 4 ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് റാമോജി റാവുവിന് ലഭിച്ചിട്ടുള്ളത്. 2000 പുറത്തിറങ്ങിയ സുവേ കവാലി എന്ന സിനിമയ്ക്കാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ പത്രപ്രവർത്തനം, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് 2016 പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി.